ക്രിസ്തുവർഷം 218-നും 223-നുമിടയിലെ റോമൻ മാർപ്പാപ്പയായിരുന്നു കലിക്സ്റ്റസ് ഒന്നാമൻ. കലിക്സ്റ്റസ് ഒന്നാമൻ്റെ കാലത്ത് റോമിലേക്ക് സിറിയാക്കാരനായ ഒരു വ്യക്തി വരികയുണ്ടായി. അൽഖിയ ബയാദെസ് എന്നായിരുന്നു ആ മനുഷ്യൻ്റെ പേര്. സിറിയയിലെ അപാമിയ എന്ന ഗ്രാമത്തിൽ നിന്നായിരുന്നു അയാൾ വന്നിരുന്നത്. അൽഖിബയാദേസ് റോമിലേക്ക് വെറുങ്കയോടെയല്ല കടന്നു വന്നത്. പാർത്ഥിയയിൽ വച്ച് ഒരു മനുഷ്യന് ഒരു ദൈവദൂതൻ വെളിപ്പെടുത്തി കൊടുത്തു എന്ന് പറയപ്പെടുന്ന ഒരു പുസ്തകവുമായാണ് അയാൾ റോമിലേക്ക് വന്നത്. തൻ്റെ ദ റെഫ്യൂട്ടേഷൻ ഓഫ് ഓൾ ഹെറസീസ് എന്ന പുസ്തകത്തിൽ റോമാക്കാരനായ വിശുദ്ധ ഹിപ്പോളിറ്റസ് രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് ഈ സംഭവം. ആ പുസ്തകത്തെക്കുറിച്ചും ആ പുസ്തകം സ്വീകരിച്ചു എന്ന് പറയപ്പെടുന്ന വ്യക്തിയെക്കുറിച്ചുമൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ഡയഫോറയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സംഭവം നടക്കുന്നത് ട്രാജൻ ചക്രവർത്തിയുടെ ഭരണത്തിൻ്റെ 3-ാം കൊല്ലത്തിൽ, അതായത് AD 2-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ വർഷങ്ങളിൽ എപ്പോഴോ ആണത്രേ. പാർത്ഥിയയിലെ സെറായെ എന്ന നഗരത്തിൽ എൽഖാസായി എന്നൊരാൾ ജീവിച്ചിരുന്നു. ഒരിക്കൽ എൽഖാസായിക്ക് മുന്നിൽ 96 മൈൽ പൊക്കമുള്ള ഒരു ദൈവദൂതൻ പ്രത്യക്ഷപ്പെടുകയുണ്ടായി. ദൈവപുത്രനാണ് താനെന്ന് സ്വയം പരിചയപ്പെടുത്തിയ ആ ദൂതൻ്റെ ഒപ്പം 96 മൈൽ പൊക്കമുള്ള വേറൊരു മാലാഖ കൂടി ഉണ്ടായിരുന്നു. ആ മാലാഖ ആദ്യത്തെ ദൂതൻ്റെ സഹോദരിയായിരുന്നു അത്രേ. പരിശുദ്ധാത്മാവെന്നായിരുന്നു അവളുടെ പേര്. അങ്ങനെ ഈ ദൈവപുത്രനെന്നും പരിശുദ്ധാത്മാവെന്നും പേരുമുള്ള ദൂതന്മാർ എൽഖാസായിക്ക് ഒരു പുസ്തകം വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. എൽഖാസായി ആ പുസ്തകം സ്വീകരിക്കുകയും അതിലുള്ളത് ജനങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തു. എൽഖാസായിയുടെ പ്രബോധനങ്ങളിൽ വിശ്വസിച്ചവർ അങ്ങനെ എൽഖാസായിറ്റ്സ് എന്ന ഒരു വിഭാഗമായി തീർന്നു. സഭാചരിത്രകാരനായ സിസേറിയയിലെ എവുസേബിയൂസ് തൻ്റെ എക്ലേസിയാസ്റ്റിക്കൽ ഹിസ്റ്ററിയിൽ ഒറിജിൻ എന്ന സഭാപിതാവിനെ ഉദ്ധരിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് വീണ പുസ്തകത്തിൽ വിശ്വസിക്കുന്ന ഈ ഹെൽക്കാസൈറ്റ്സ് എന്ന വിഭാഗത്തെപ്പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. മറ്റൊരു സഭാചരിത്രകാരനായ എപ്പിഫാനൂസ് ഓഫ് സലാമീസ് തൻ്റെ പനേരിയോൺ എന്ന പുസ്തകത്തിലും എൽഖാസൈറ്റ്സ് എന്ന ഈ സെക്റ്റിനെ പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. ഈ ഗ്നോസ്റ്റിക് സെക്റ്റിന് സാംസേയൻസ് എന്നൊരു പേര് കൂടിയുണ്ടത്രേ. എപ്പിഫാനൂസിൻ്റെ അഭിപ്രായത്തിൽ ആ പുസ്തകം എൽഖാസായി എഴുതിയുണ്ടാക്കിയതാണ്. 5-ാം നൂറ്റാണ്ടിലെ കൊളോഗ്നെ മാണി കോഡെക്സ് എന്ന കയ്യെഴുത്ത് പ്രതിയിൽ നിന്ന് മനിഖേയനിസത്തിൻ്റെ സ്ഥാപകനായ മാണി എന്ന പ്രവാചകന് എൽഖാസായിറ്റ്സ് എന്ന സെക്റ്റുമായി ചില ബന്ധങ്ങളുണ്ടായിരുന്നു അത്രേ. ക്രിസ്തുമതത്തിലെയും യഹൂദമതത്തിലെയും ഏതാണ്ട് എല്ലാ പ്രവാചകന്മാരെയും അപ്പോസ്തോലന്മാരെയും പ്രത്യേകിച്ച് പൗലോസ് ലീഹായെയും തള്ളിപ്പറഞ്ഞിരുന്നവരായിരുന്നു എൽഖാസായിറ്റ്സ്. അവരുടെ പ്രധാന മതഗ്രന്ഥം സ്വർഗത്തിൽ നിന്ന് വന്നു എന്ന് പറയപ്പെടുന്ന ആ പുസ്തകം തന്നെയായിരുന്നു. ദൈവദൂതന്മാരിൽ നിന്ന് പുസ്തകം ലഭിക്കുന്ന എൽഖാസായിക്ക് സമാനനായ ഒരു കഥാപാത്രം പല്ലാദിയൂസിൻ്റെ ലൗസിയാക് ഹിസ്റ്ററി എന്ന ഗ്രന്ഥത്തിൽ നാം കാണുന്നുണ്ട്. പഖോമിയൂസ് എന്നാണ് അയാളുടെ പേര്. നൈൽ നദീതീരത്തുള്ള ദന്തറ എന്ന ഗ്രാമത്തിനടുത്ത് എവിടെയോ ഉള്ള ഒരു ഗുഹയിൽ പ്രാർത്ഥനാ നിമഗ്നനായിരുന്ന പഖോമിയൂസിനാണ് ഒരു മാലാഖ ഒരു പിച്ചള തകിട് പ്രത്യക്ഷപ്പെട്ട് സമ്മാനിക്കുന്നത്. ഇനി എൽഖാസായിറ്റുകളുടെ പ്രബോധനങ്ങളിലേക്ക് കടക്കാം. അവരുടെ വിശ്വാസമനുസരിച്ച് ക്രിസ്തു സൃഷ്ടാവല്ല, വെറും സൃഷ്ടി മാത്രമാണ്.
കാലാകാലങ്ങളിൽ ക്രിസ്തു വീണ്ടും പുനർജനിക്കുമത്രേ. പരിശുദ്ധാത്മാവാണ് യേശു ക്രിസ്തുവിൻ്റെ സഹോദരി എന്നും ഇവർ കരുതിയിരുന്നു. ജലം കൊണ്ടുള്ള ജ്ഞാനസ്നാനത്തിന് എൽഖാസൈറ്റുകളുടെ ഇടയിൽ വലിയ സ്ഥാനമാണ് ഉണ്ടായിരുന്നത്. ജലത്തെ തന്നെ അവർ വിശുദ്ധമായാണ് കണക്കാക്കിയത്. എൽഖാസായിലും അവൻ്റെ പുസ്തകത്തിലും വിശ്വസിച്ച് ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നവർക്ക് ഏത് ഘോരപാപത്തിൽ നിന്നും മോചനം ലഭിക്കുമെന്ന് അവർ വിശ്വസിച്ചിരുന്നു. പരിച്ഛേദനവാദികളായിരുന്നു എൽഖാസൈറ്റുകൾ. ഏകദൈവ വിശ്വാസികളായിരുന്ന അവർ സാബത്ത് അനുഷ്ഠിക്കുകയും ജെറുസലേമിനെ നോക്കി പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. വിവാഹം നിർബന്ധമാണെന്ന് ഇവർ പഠിപ്പിച്ചിരുന്നു. മതപീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാനായി താൽക്കാലികമായി വിഗ്രഹാരാധന നടത്താമെന്നും എന്നാൽ ഹൃദയത്തിൽ ആ വിഗ്രഹത്തെ ആരാധിക്കരുതെന്നും ഇവർ പഠിപ്പിച്ചിരുന്നു. എസീനുകൾ പോലെയുള്ള മറ്റ് ഗ്നോസ്റ്റിക് സെക്റ്റുകളുമായി ഇവർക്ക് വളരെയധികം സാമ്യതകളുണ്ടായിരുന്നു. ബ്രിട്ടാനിക്ക എൻസൈക്ലോപീഡിയ അനുസരിച്ച് ക്രൈസ്തവരുടെ വിശുദ്ധ കുർബാനയ്ക്ക് സമാനമായി അപ്പവും ഉപ്പും ഉൾക്കൊള്ളുന്ന ഒരു വിരുന്ന് ഇവർ ശീലിച്ചിരുന്നു. എന്തു തന്നെയാണെങ്കിലും 5-ാം നൂറ്റാണ്ടോടുകൂടെ ഈ ജുഡേയോ ക്രിസ്ത്യൻ സെക്ട് മധ്യപൂർവ ദേശത്ത് നിന്ന് അപ്രത്യക്ഷമാവുകയാണ് ഉണ്ടായത്. എന്നിരുന്നാലും ഈ എസീനുകളും എൽഖാസൈറ്റുകളും എബിയോണൈറ്റുകളുമെല്ലാം മറ്റ് ഗ്നോസ്റ്റിക് മതവിഭാഗങ്ങളെയും എന്തിന് ഒരു പരിധിവരെ ഇസ്ലാമിനെയും സ്വാധീനിച്ചു എന്ന് പറയപ്പെടുന്നു. എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടുന്നതുവരെ ഗുഡ് ബൈ.